ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. വെജിറ്റബിൾ ഉണ്ണിയപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. കണ്ടു നോക്കാം എങ്ങനെയുണ്ടാക്കും. അത് ഓണത്തിന് മാത്രമേ നല്ലതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ പച്ചക്കറികളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായ സാധനമാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി, ഇതിന് പറ്റിയ പച്ചക്കറികൾ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഇത്ര സാധനങ്ങളാണ് എടുത്തത്. ക്യാരറ്റ്, ഇതിലിപ്പോൾ ബീട്രൂട്ടൊന്നുമില്ല, ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. ചേനയൊക്കെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അപ്പം തന്നെ നുറുക്കണ്ട. അത് പിന്നെ മതി. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഈ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാതും കൂടി ഒപ്പം ഇട്ടിട്ട് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം ഇതിലോട്ട് നമ്മൾ എണ്ണയിൽ വെളിച്ചെണ്ണയിലോട്ട് നമ്മളിതെല്ലാതും ഇട്ട് കൊടുക്കുകയാണേ. വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ തരമുള്ളതൊന്നും ഇതിൽ ഇട്ട് കൊടുക്കണ്ട. ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത് ഇതിന് മാച്ചാവില്ല. പിന്നെ ബീൻസ്, പിന്നെ ബീട്രൂട്ട് അങ്ങനെയുള്ളത് എല്ലാം കിഴങ്ങ് രൂപത്തിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായി ഇത് നമ്മൾ കുഴച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിക്കാട്ടാം. അത് തുറന്ന് നോക്കി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം തന്നെ നിന്നിട്ട് ഇങ്ങനെ അത് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം വേവിച്ചെടുക്കട്ടെ. ഞാൻ സാവധാനത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ട് സാവധാനമാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ അധികം വേവിക്കണ്ട. ക്യാപ്സിക്കം അങ്ങനെ ഫുൾ വേവാ, ഒരു മുക്കാൽ ഭാഗം വേണ്ടാലാണ് ടേസ്റ്റ്. അപ്പം നമ്മളത് വീണ്ടും ക്യാപ്സിക്കത്തിന് വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം ഞാനിതപ്പോൾ ഇത് തോന്നുന്നു. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പം ഞാനിത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് ഞാൻ വേപ്പിൻ്റെ ഇലയും പുതിനയുടെ ഇലയും മല്ലിച്ചപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടാണ്. ഞാൻ അതിലോട്ട് പച്ചരിയുടെ പൊടിയാണ്, അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രത്തിലോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒന്ന് അതിനിപ്പോൾ രണ്ട് കാലമാണ്. ഒന്ന് വേറെ പാത്രം അതിന് വേണ്ടി മെനക്കെടുത്തുണ്ടല്ലോ വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ സത്തൊക്കെ അതിൽ തന്നെ ഉണ്ടാവുക, വേറെ പാത്രത്തിലേക്കിട്ട് പോകേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ മധുരം ബാലൻസ്, മധുരം വേണ്ട, പക്ഷെ എന്നാലും ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മളിപ്പോൾ അച്ചാറിലോട്ടൊക്കെ പഞ്ചസാര ഇടുക അതുപോലെ. ഇത് ഞാൻ ഇതിലോട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് കുറുക്കി എടുക്കുകയാണ്. ഒരു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആ ഒരു ബാറ്റർ രൂപത്തിലാണ് ഞാൻ ഇതിനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ അരിപ്പൊടി ഞാൻ ഒരു നാഴിയാണ് എടുത്തിരുന്നത്, പക്ഷേ 1.5 നാഴിയൊക്കെ എടുക്കാം കേട്ടോ. അതിനുള്ള പച്ചക്കറിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഞാനത് മൂടി വെച്ചു. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ണിയപ്പ പാത്രത്തിന് ഉണ്ടാക്കുകയാണ്. ഉണ്ണിയപ്പം ഞാൻ നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിലല്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയിലിലും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ബാറ്ററി നമ്മളിനി ഈ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. ഇപ്പം ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമ്മളിത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അത് കൈ അങ്ങനെ ചെരിഞ്ഞ് പോയകാരം അങ്ങനെ കണ്ടത്. ഇപ്പോൾ എല്ലാതും ഞാൻ അയച്ചു തിരിച്ചിട്ടു. ഞാനതിൽ നിന്ന് എടുത്തു വിട്ടു. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മറിച്ചിട്ടിട്ട് വേവിക്കണം. മറിച്ചിരുന്ന് വീഡിയോ ഞാനിതിൽ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം.